ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാനീസ് ഫാൻറ്റസിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സിമ്പിളായ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്, ഈസി ചിക്കൻ ഫ്രൈ. വീട്ടമ്മമാർക്കും പാച്ചിലേഴ്സിനും വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് 250 ഗ്രാം ചിക്കൻ, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് കുക്കിംഗ് ഓയില്, നമുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവറോ യൂസ് ചെയ്യാം, പച്ചമുളക്, നാരങ്ങ, കറി ലീവ്സ്, അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. കറി ലീവ്സും അതുപോലെ തന്നെ പച്ചമുളകും നമുക്ക് ചിക്കൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. ഞാൻ ചിക്കൻ ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്യുമ്പം ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി ഞാൻ 2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാം. 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മൊത്തത്തിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡിയാക്കാൻ വേണ്ടി 1 വലിയ വെളുത്തുള്ളിയുടെ 6 അല്ലിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ചിക്കനിലേക്ക് മസാല മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/2 മുറി നാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ കുരു കളഞ്ഞിട്ടില്ല. അപ്പം പിഴിഞ്ഞതിന് ശേഷം എൻ്റെ കുരു ഞാൻ മാറ്റുന്നുണ്ട്. ഇനി ഈ മസാല നല്ലതുപോലെ ചിക്കനിലേക്ക് ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ചിക്കനിലേക്ക് മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനിതൊരു 1 മണിക്കൂറിലേക്ക് ഒന്ന് മാറ്റി വെക്കുവാണ്. ചിക്കനിലേക്ക് മസാല നല്ലതുപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. മിനിമം 1/2 മണിക്കൂറെങ്കിലും നമുക്കിങ്ങനെ മാറ്റി വെച്ച് യൂസ് ചെയ്യാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ ഓൾറെഡി എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. തിളച്ചെണ്ണയിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്യാൻ നേരം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഇടാം, അല്ലെങ്കിൽ ചിക്കൻ്റെ മസാല മാത്രം കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിലിട്ടാൽ മാത്രമേ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ നമുക്ക് വെന്ത് കിട്ടത്തുള്ളൂ. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഏകദേശം 1/25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഈസി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് ചൈനീസ് ഫാൻറ്റസി.